ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായ പെൺകുട്ടിയുടെ പിതാവ് ഗോപകുമാർ ടെലിഫോണിലുണ്ട്. ശ്രീ ഗോപകുമാർ, ഞങ്ങൾ ഈ വാർത്ത നൽകുമ്പോഴടക്കം ഒരു പരിധിവരെ ഇവരുടെ മേൽവിലാസം അടക്കം, അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ അടക്കം ഐഡന്റിറ്റി മറച്ചു വെച്ച് തന്നെയാണ് നൽകുന്നത്. കാരണം ഈ പൊതുസമൂഹത്തെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ്, താങ്കളുടെ പേര് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ ഒരു നടപടിയിലേക്ക് പോകുന്നു. ഇത് താങ്കളുടെ മാത്രം പ്രതിഷേധമല്ല, ഒട്ടേറെ രക്ഷിതാക്കളുടെ പ്രതിഷേധമാണ്. അത് ഫലം കാണും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇതിന് പ്രതികരിച്ചത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ്. ഒരു ആത്മവിശ്വാസം എനിക്ക് ആദ്യ സമയം മുതലേ ഇതിനകത്തുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതിന് ഈ കംപ്ലൈന്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മകളുടെ ഒരു പ്രശ്നം എന്നുള്ള ഒരു ചിന്താഗതി മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പരാതി കൊടുത്തത്. ഞാൻ ഇനി വരുന്ന ഒരു സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാനും. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് എന്റെ ഭാര്യയും എന്റെ മകളും തന്നെയാണ്. അതായത് വന്ന വഴിയിൽ മകൾ തന്നെയാണ് പറഞ്ഞ് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം, അതിനുശേഷം അജയ്ക്ക് കാര്യം ചെയ്ത് ഫേസ്ബുക്കിലെങ്കിലും ഇട്ട് പബ്ലിക്കിനെ ഈ വിവരം അറിയിക്കണമെന്ന് അവളാണ് ഏറ്റവും കൂടുതൽ എന്നോട് പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ അവൾക്ക് അത്രത്തോളം മാനസികമായിട്ട് ഫീല് ചെയ്തു. അപ്പം ഇപ്പം എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കാര്യം എന്താ വെച്ചാൽ, നമ്മളെ ചാനലുകളിലും അത് ന്യൂസ് 18 ആണ് ഏറ്റവും കൂടുതൽ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഈ ന്യൂസ് വെളിയിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചതും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ ന്യൂസ് 18 തന്നെയാണ്. അത് നമ്മൾ പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പം ഇപ്പം ഞാൻ എന്തായാലും അവരെ അറസ്റ്റ് ചെയ്തു, അവരുടെ പേരിൽ ആ ഒരു നിയമ നടപടികൾ എടുക്കുന്നു എന്ന് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് ഞാൻ. മറ്റ് നമ്മുടെ കേരള സമൂഹത്തിനോടൊപ്പം തന്നെ ആ മകളുടെ അച്ഛനായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവള് വന്ന് എന്നോട് പറഞ്ഞു, പറഞ്ഞതിന്റെ പേരിലാണ് എനിക്കത് ഇത് സമൂഹത്തിനെ അറിയിക്കാൻ പറ്റിയത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിലുപരി നാളെ നമുക്ക് നാളെ പരീക്ഷ എഴുതുന്ന മറ്റു കുട്ടികൾക്ക് ഇതൊരു പാഠമായിട്ട് വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരെ ഇനി ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥന്മാരും ഘോഷിക്കാൻ തയ്യാറാകില്ല എന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റൈറ്റ്. അതായത് ഗോപകുമാർ, തീർച്ചയായും ഇപ്പോൾ ഈ അറസ്റ്റിലായിട്ടുള്ള ആളുകൾ, അവർ 5 പേരാണ്, അതിൽ 2 ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുണ്ട് എന്നാണ് അറിയുന്നത്. മറ്റു 3 പേർ ഈ ഏജൻസിയിൽ നിന്നുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യോഗ്യത എന്ത്, അല്ലെങ്കിൽ അവർ ഇത്രത്തോളം ഗൗരവത്തോടെ ഈ വിഷയത്തെ കണ്ടിട്ടുണ്ടോ എന്നതും ഉറപ്പില്ല. പക്ഷേ അതിപ്പോ എനിക്ക് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഈ കോളേജിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ചയാണ് അത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞിടത്തോളം ഈ ജീവനക്കാരെ സെലക്ട് ചെയ്തിരിക്കുന്നത് കോളേജിന്റെ ഭാഗത്തുനിന്നാണ്. അതായത് വേണ്ടത്ര ജാഗ്രത കോളേജ് പുലർത്തിയില്ല എന്നൊരു സംശയം താങ്കൾക്കുണ്ട്? തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഞാൻ ആ ചോദ്യത്തിലേക്കായിരുന്നു വന്നത്. അതായത് ഇവർ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു, അത് തീർച്ചയായും തെറ്റ്. പക്ഷേ ആ തെറ്ററിഞ്ഞുകൊണ്ടാണോ അവർ ചെയ്തത് എന്നതിലാണ് നമുക്ക് സംശയം. കാരണം ഇത്രമേൽ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയായിരുന്നല്ലോ. അപ്പോൾ ഈ ഉയർന്ന പദവികളിൽ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നൊരു ശ്രദ്ധയുണ്ടായില്ല എന്നൊരു ആക്ഷേപം കൂടിയുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നുള്ള കാലം ഈ ഉദ്യോഗസ്ഥർക്ക്, അതായത് ഇപ്പൊ ഈ പരിശോധിച്ചിരിക്കുന്ന ആ ഉദ്യോഗസ്ഥർക്ക് മതിയായ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള അറിവോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം വെച്ചാൽ, ഒരു കാരണവശാലും അവർക്ക് ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് എന്തായാലും ഈ ഒരു രീതിയിൽ അവർ പ്രതികരിക്കില്ല. അത് അവരുടെ അറിവില്ലായ്മയാണ്, അവർക്ക് അതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. അത് കോളേജിന്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയായിട്ട് തന്നെ ഞാനിതിനെ കാണുന്നുള്ളൂ.